നമസ്കാരം, എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഞായറാഴ്ച നമ്മുടെ മാർക്കറ്റ് ഔട്ട്ലുക്കാണ്. ഒരു ആഴ്ചയിലെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന പ്രധാന ഗ്ലോബൽ ഈവൻറ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, കൂടാതെ സ്റ്റോക്കിംഗ് ന്യൂസുകളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം ഉപകാരപ്പെടും നമ്മുടെ ചാനൽ, കാരണം എല്ലാ ദിവസവും വൈകിട്ടും രാവിലെ 7 നമ്മൾ പോസ്റ്റ് മാർക്കറ്റും പ്രീ മാർക്കറ്റും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് ആളുകൾ ന്യൂസൊന്നും അറിയാതെ ട്രേഡ് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് നമുക്ക് മാർക്കറ്റ് റീക്യാപ്പ് പരിശോധിക്കാം. കഴിഞ്ഞ തിങ്കളാഴ്ച നിഫ്റ്റി 20,109 എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിൽ നിന്ന് ഏകദേശം 2.5%, 486 പോയിൻറ്റിൻ്റെ ഒരു ഇടിവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിഫ്റ്റിയുടെ നിയർ ടൈം ഹൈ ആയിട്ടുള്ള 20,200 നിന്ന് ഏകദേശം 600 പോയിൻറ്റിൽ അധികം നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി ഏകദേശം 1,600 പോയിൻറ്റിൻ്റെയും ഇടിവ് കണ്ട് നിൽക്കുകയാണ്. ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റി 1,600 പോയിൻറ്റ് ഇടിവ്, ഏകദേശം 3.62% ഒരു ഇടിവ്, 46,348 നിന്ന് ബാങ്ക് നിഫ്റ്റിയുടെ സ്പോട്ടുള്ളത് 44,636 എന്ന റേഞ്ചാണ്. കഴിഞ്ഞ ആഴ്ചയിലെ സെക്ടർ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ PSU സെക്ടർ 3.35%, ഇത് വീക്കിലി അടിസ്ഥാനത്തിലുള്ള സെക്ടർ പെർഫോമൻസ് ആണ്. 3.35% ഒരു റാലി ചെയ്തത് ഒഴിച്ച് ബാക്കി എല്ലാ സെക്ടറും ഭീകരമായ ഇടിവ് രേഖപ്പെടുത്തി. റിയാലിറ്റി മെറ്റലും ഫിൻ സർവീസും ബാങ്കും ഫാർമയും എല്ലാം തന്നെ 3%ത്തിലേറെ ഇടിവ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി കഴിഞ്ഞ ആഴ്ചയിലെ നിഫ്റ്റിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത് പവർ ഗ്രിഡ്, ഏഷ്യൻ പെയിൻറ്റ്, കോൾ ഇന്ത്യ, ടൈറ്റൻ, NTPC തുടങ്ങിയ കമ്പനീസ് ഏകദേശം 0.5% മുതൽ 2.5% വരെയുള്ള ഒരു റാലി. ഇതിൽ ഏഷ്യൻ പെയിൻറ്റും ടൈറ്റാനും മിക്കവാറും ആളുകളുടെയും ദീപാവലി പിക്കാണ്, അത് റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇടിഞ്ഞ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ HDFC ബാങ്കും അൾട്രാടെക് സിമെൻറ്റും ഡോക്ടർ റെഡ്ഡിയും വിപ്രോയും GSW സ്റ്റീലും ഏകദേശം 5% മുതൽ 8% വരെയുള്ള വലിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ FIS കാര്യം എടുക്കുകയാണെങ്കിലും തിങ്കൾ മുതൽ വെള്ളിയാഴ്ച ദിവസം വരെ അവർ വലിയ രീതിയിലുള്ളൊരു സെല്ലിങ് നടത്തി. അവർ ഏകദേശം 9,000 കോടി രൂപയുടെ സെല്ലിങ്ങാണ് നടത്തിയിട്ടുള്ളത്. കാണാം, 1,200 കോടി, 3,000 കോടി, 3,000 കോടി, 1,300 കോടി. DAS ആവട്ടെ, ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളാവട്ടെ, ഒട്ടുമിക്ക ദിവസങ്ങളും അവർ ബൈയിങ് നടത്തി. 573 കോടി രൂപയുടെ ഒരു സെല്ലിങ് മാത്രം അവർ നടത്തി. നെറ്റ് അവരുടെ ബൈയിങ് എന്ന് പറയുന്നത് ഏകദേശം 1,900 കോടി രൂപയാണ്. അപ്പോൾ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ഏകദേശം 1,900 കോടി രൂപയുടെ ബൈയിങ് നടത്തിയപ്പോൾ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 9,000 കോടി രൂപയുടെ വലിയ രീതിയിലുള്ള ഒരു സെല്ലിംഗ് മോഡിലേക്കാണ് കഴിഞ്ഞ ആഴ്ച പോയിട്ടുള്ളത്. ഇന്ന് കഴിഞ്ഞ ആഴ്ചയിൽ എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കി എന്നുള്ള രീതിയിൽ ഒരുപാട് കമൻറ്റുകൾ വീഡിയോയിൽ കണ്ടു, പേഴ്സണൽ മെസ്സേജൊക്കെ കണ്ടു. കാരണം നിഫ്റ്റി വലിയ രീതിയിൽ ഇടിവ് രേഖപ്പെടുത്തി. അപ്പോൾ ഞാൻ എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കിയെന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ PNL എല്ലാം തന്നെ വീക്കിലി അടിസ്ഥാനത്തിൽ ഷെയർ ചെയ്യാൻ തുടങ്ങിയതാണ്. പക്ഷേ അത് വേണ്ട എന്ന് ഒരുപാട് ആളുകൾ പറഞ്ഞതുകൊണ്ട് നമ്മൾ PNL വീക്കിലി അടിസ്ഥാനത്തിൽ ഷെയർ ചെയ്യുന്ന ഒരു സംഗതി സ്റ്റോപ്പായി. പക്ഷേ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാർക്കറ്റ് ഇടിവ് ഉണ്ടാക്കിയപ്പോൾ ലോസാണോ പ്രോഫിറ്റാണോ എന്ന് കാണിച്ചു തരേണ്ട ഒരു ചുമതല എനിക്കുണ്ട്. കാരണം നമ്മളൊരു ഒരു കോഴ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് രീതിയിലാണ് പെർഫോമൻസ്, ഈ ഒരു വലിയൊരു ഇടിവുണ്ടാക്കിയ ഒരു അവസ്ഥയിൽ ഏത് രീതിയിലാണ് എൻ്റെ ഒരു പോർട്ട്ഫോളിയോ PNL പോയിട്ടുള്ളതെന്ന് തികച്ചും പരിചയപ്പെടുത്തേണ്ടത്, അറിയിക്കേണ്ടത് എൻ്റെ ചുമതലയായതുകൊണ്ട് മാത്രം നമുക്ക് അടുത്തത് എൻ്റെ PNL പോകാം. ഈ ഒരു മാസത്തെയും ഈ ഒരു ആഴ്ചയിലെയും PNL നമുക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. നമ്മൾ സർവോദയയുടെ പ്ലാറ്റ്ഫോമിലെത്തി. ഞാൻ ചെയ്യുന്നത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനാണ്. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്തു. September 1, September 24 ഡേറ്റ് കൊടുത്തു. അതിനുശേഷം ഞാൻ PNL നോക്കാം. 1.3 lakhs ഈ ഒരു മാസം, ഇനിയിപ്പോൾ ഒരു ആഴ്ചയുണ്ട്, 1.3 lakhs ലഭിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇക്വിറ്റി നോക്കാം. ഇക്വിറ്റി നോക്കുകയാണെങ്കിൽ ഏകദേശം 40,000 രൂപ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഡേറ്റ് തന്നെ ഓരോ ഡേറ്റ് വൈസ് ഇപ്പോൾ മാർക്കറ്റ് ഇടിഞ്ഞ ഒരു സമയത്ത് ഈ ഒരു ആഴ്ച നോക്കുകയാണെങ്കിൽ ഫ്രം 18 മുതൽ 24 വരെയുള്ള ഈ ഒരു ആഴ്ച കാലം നോക്കുകയാണെങ്കിൽ മാത്രം 35,000 രൂപ, അതായത് മാർക്കറ്റ് ശക്തമായിട്ട് ഇടിഞ്ഞ സമയത്തും പ്രോഫിറ്റിന് കുറവൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് PNL. കാരണം ഇത് ഇടാൻ കാരണം ഒരുപാട് ആളുകൾ ചോദിച്ചതുകൊണ്ടും മാർക്കറ്റ് ഇടിയുമ്പോൾ നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ള ആ ഒരു ചോദ്യത്തിനൊരു ഉത്തരമായിട്ടാണ് ഞാനൊരു PNL ഇട്ടിരിക്കുന്നത്. PNL കണ്ട പോലെ തന്നെ വലിയ മോശമില്ലാത്ത പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ആളുകൾ അടുത്തതായിട്ട് ചോദിക്കുന്നത് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റും മറ്റുള്ള കാര്യങ്ങളാണ്. സുന്ദർ സാർ പറഞ്ഞൊരു ഒരു വീഡിയോയിൽ ഒരു കാര്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കാരണം ബഗറിൻ്റെ അടുത്ത് ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി ചോദിക്കരുത്, കാരണം കിട്ടുന്നതെല്ലാം തന്നെ പ്രോഫിറ്റാണ്. അതാണ് എൻ്റെ അവസ്ഥ. കാരണം ഞാൻ ക്യാപിറ്റൽ ക്യാഷായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടില്ല. എല്ലാം ഗവൺമെൻറ് ബോണ്ടുകളിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. ഗവൺമെൻറ് ബോണ്ട് മാർക്കറ്റ് ഇടിഞ്ഞാലോ കയറിയാലോ യാതൊരു വ്യത്യാസം ഉണ്ടാക്കാതെ നിശ്ചിത ശതമാനത്തിൻ്റെ പലിശ ഇൻട്രസ്റ്റ്
നൽകുമെന്നുള്ളതാണ്. അതായത് നമുക്ക് ഞാൻ ഇട്ടിരിക്കുന്ന ഫണ്ടിൽ നിന്ന് ഏകദേശം ഒരു 7 മുതൽ 9% വരെയുള്ള ഇൻട്രസ്റ്റ് എനിക്ക് കിട്ടിയതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു പ്രോഫിറ്റ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്ഷൻ ചെയ്യാനായിട്ട് ക്യാഷായിട്ട് ഒന്നും മുടക്കിയിട്ടില്ല. നമുക്ക് ഓൾറെഡി നമുക്ക് റിട്ടേൺ കിട്ടിക്കഴിഞ്ഞു എന്നുള്ളതാണ് അതിനുള്ള എൻ്റെ ഒരു ഉത്തരം. കൂടാതെ തന്നെ ഇന്ന് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച നമ്മുടെ കൊച്ചി ഓഫീസിൽ ഫ്യൂച്ചർ ഓപ്ഷൻ്റെ ക്ലാസ് ഓഫ്ലൈൻ ക്ലാസ് നടന്നു. ഈ ഒരു രീതി ഞാൻ അപ്ലൈ ചെയ്യുന്ന ഈ ഒരു രീതിയാണ് നമ്മുടെ ക്ലാസ്സിലും നമ്മൾ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ 5 ഇൻഡെക്സ് ഉണ്ട്. 5 ഇൻഡെക്സിലും നമ്മൾ സ്ട്രാറ്റജീസ് എല്ലാം തന്നെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇനി അടുത്ത സൺഡേ മേ ബി കാലിക്കട്ടായിരിക്കാം ഉണ്ടാവുക. കാലിക്കട്ട് നിപ്പയുടെ പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങൾ കാലിക്കട്ടുള്ള ആളുകൾ താഴെ കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഞായറാഴ്ച കാലിക്കട്ടായിരിക്കും. കാലിക്കട്ട് അല്ലെങ്കിൽ കൊച്ചിയിൽ നമ്മൾ എല്ലാ ഞായറാഴ്ചയും നമ്മൾ ഫ്യൂച്ചർ ഓപ്ഷൻ്റെ ക്ലാസ് നടക്കുന്നുണ്ട്. അപ്പോൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാൻ നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക. ഇനി അടുത്ത ആഴ്ചയിൽ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന പ്രധാന ഈവൻറ്റുകൾ നോക്കുകയാണെങ്കിൽ യു എസിൽ നിന്ന് ഫെഡറൽ മാനുഫാക്ചറിംഗ് ബിസിനസ് ഇൻഡെക്സും തിങ്കളാഴ്ച, ചൊവ്വാഴ്ച ഹൗസ് പ്രൈസ് ഇൻഡെക്സും, ഫെഡറൽ ഓപ്പൺ കമ്മിറ്റി മെമ്പറായിട്ടുള്ള ബോമാൻ്റെ സ്പീച്ചും ഉണ്ട്. വെനസ്ഡേ ക്രൂഡ് ഓയിൽ ഇൻവെൻട്രിയും, തേഴ്സ്ഡേ ജി ഡി പിയും ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിമും, വെള്ളിയാഴ്ച ദിവസം ഫെഡറൽ ചെയറിൻ്റെ പവൽ ജെറോം പവലിൻ്റെ സ്പീച്ചും ഉണ്ട്. ചൈനയിൽ നിന്ന് ഇൻഡസ്ട്രിയൽ പ്രോഫിറ്റ് വെനസ്ഡേയും, ഫ്രൈഡേ സർവീസ് പി എം എയും, ഫെഡറൽ ബാലൻസ് ഷീറ്റും ഉണ്ട്. യൂറോസോണിൽ നിന്ന് യൂറോസോൺ സെൻട്രൽ ബാങ്കിൻ പ്രസിഡൻറ്റിൻ്റെ സ്പീച്ച് തിങ്കളാഴ്ചയും, യൂറോപ്യൻ സെൻട്രൽ ബാങ്കിൻ്റെ നോൺ മോണിറ്ററി പോളിസി മീറ്റിംഗ് വെനസ്ഡേയും, തേഴ്സ്ഡേ ബിസിനസ് ക്ലൈമറ്റും കൺസ്യൂമർ ഇൻഫ്ലേഷൻ എക്സ്പെക്റ്റേഷനും, ഫ്രൈഡേ സി പി ഐ ഇൻഫ്ലേഷൻ ഡേറ്റയും യൂറോസോണിൽ നിന്ന് വരും. ജർമ്മനിയിൽ നിന്ന് ബിസിനസ് എക്സ്പെക്റ്റേഷൻ മൺഡേയും, തേഴ്സ്ഡേ സി പി ഐ ഇൻഫ്ലേഷനും, ഫ്രൈഡേ ജർമ്മൻ റീറ്റെയിൽ സെയിൽസും വരും. യു കെയിൽ നിന്ന് ജി ഡി പി ഡേറ്റ ഫ്രൈഡേ, ഇന്ത്യയിൽ നിന്ന് RBI മോണിറ്ററി ആൻഡ് ക്രെഡിറ്റ് ഇൻഫർമേഷൻ റിവ്യൂ ഫ്രൈഡേ വരും. ഇതാണ് ഈ ഒരു ആഴ്ച മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഈവൻറ്റുകളുള്ളത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കുമ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെയെന്ന് നമുക്ക് നോക്കാം. യുഎസ് വിക്സ് കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ വെള്ളിയാഴ്ച 2.5% ഡിയു രേഖപ്പെടുത്തി. നാസ്ഡാക്ക് ഫ്ലാറ്റിൽ ക്ലോസ് ചെയ്തു. ഡോ ഏകദേശം 0.5% അടുത്ത ഫോളോ രേഖപ്പെടുത്തി. ഡോ ഫ്യൂച്ചറും ഏകദേശം സമാനമായ രീതിയിലാണ് ഉള്ളത്. ഡോ ഫ്യൂച്ചർ നോക്കേണ്ട കാര്യമല്ല, നാസ്ഡാക്കും ഡോയും ഇടിവിൽ തന്നെയാണ് ഉള്ളത്. ഇന്ത്യ വിക്സും കഴിഞ്ഞ ദിവസം 1.46% ഇടിവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ബിറ്റ്കോയിൻ നോക്കേണ്ട കാര്യമില്ല, വാല്യൂ മാറിയിട്ടുണ്ടാവും. ഇനി റഷ്യൻ മാർക്കറ്റ് MOEX റഷ്യൻ മാർക്കറ്റ് ഇടിഞ്ഞു. FTSE UK മാർക്കറ്റ് ഫ്ലാറ്റ്. CAC 40 ഫ്രാൻസ് ഇടിഞ്ഞു. ഡാക്സ് ഫ്രാൻസ് ജർമ്മൻ മാർക്കറ്റ് ഇടിവിൽ രേഖപ്പെടുത്തി. മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസ് ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ വിപ്രോയുടെ CFO റിസൈൻ ചെയ്ത കാരണം കൊണ്ട് അടിക്കടി ഇടിവ് രേഖപ്പെടുത്തി. കഴിഞ്ഞ വെള്ളിയാഴ്ചയും 1.5% വിപ്രോ ഇടിഞ്ഞു. ICC ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ HDFC റെഡിൽ ക്ലോസ് ചെയ്തു. ഡോക്ടർ റെഡ്ഡി 2% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റിലയൻസ് ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. യുഎസിലെ മേജർ ടെക്നോളജി കമ്പനീസിൽ ആമസോൺ ഗൂഗിളും റെഡിൽ ക്ലോസ് ചെയ്തപ്പോൾ ഫേസ്ബുക്കും 1% റാലി ഉണ്ടാക്കി. ടെസ്ല 4% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ ഇന്റലും 1% നെറ്റ്ഫ്ലിക്സ് 1% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ മാർക്കറ്റിലുള്ള കുറച്ച് സ്റ്റോക്കിംഗ് ന്യൂസുകൾ, വാർത്തയിലുള്ള സ്റ്റോക്കിംഗ് ന്യൂസുകൾ നോക്കാം. കൂടാതെ തന്നെ നമ്മുടെ വെബ്സൈറ്റിലാണ് ഡിവിഡൻഡ് ഡീറ്റെയിൽസും മറ്റുള്ള കാര്യങ്ങളും എല്ലാം തന്നെ ഉള്ളത്. അതായത് ഷോർട്ട് ബിൽഡപ്പ്, ലോങ് ബിൽഡപ്പ്, റിസൾട്ട് കലണ്ടർ, റിസൾട്ട് അനൗൺസ്മെൻറ്റ്, ഡിവിഡൻഡ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വെബ്സൈറ്റിൻ്റെ ഡൊമൈൻ ഉണ്ട്. നിങ്ങൾക്ക് 1 രൂപ പോലും സബ്സ്ക്രിപ്ഷൻ കൊടുക്കാതെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി മാർക്കറ്റിലുള്ള ന്യൂസിലേക്ക് വരുമ്പോൾ SGVN കഴിഞ്ഞ ദിവസം ഓഫീസ് പ്രകാരം ഗവൺമെൻറ് സെല്ല് ചെയ്ത SGVN ആണ്. SGVN ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ന്യൂസ് SGVN ഭാഗത്ത് നിന്നുണ്ട്. ബജാജ് ഫിനാൻസ് കമ്പനിയെ സംബന്ധിച്ച് ബോർഡ് മീറ്റിംഗ് 5 October കമ്പനി നടത്തും. ഫണ്ട് റൈസിംഗ് ആണ് പ്രധാന അജണ്ട. ഡെൽറ്റ കോർപ്പ് കമ്പനി ഒരു കാസിനോ ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ്. കൂടാതെ തന്നെ ഇവർക്ക് ഗെയിമിംഗ് കമ്പനിയുണ്ട്. അപ്പോൾ അടുത്തിടെ ഗെയിമിംഗ് കാസിനോ ബിസിനസ്സുകൾക്കെല്ലാം തന്നെ GST വർദ്ധിപ്പിച്ചു. ഈ ഒരു കാരണം കൊണ്ട് ഏകദേശം 16,822 കോടി രൂപ GST ആയിട്ട് ഇവർ കൊടുക്കണമെന്ന് GST കൗൺസിൽ ഒരു നോട്ടീസ് ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. ലെമൺ ട്രീ ഹോട്ടൽ ഒരു ഹോസ്പിറ്റാലിറ്റി രംഗത്തെ ലീഡിംഗ് കമ്പനിയാണ്. ഹിമാചൽ പ്രദേശിൽ അവരുടെ പുതിയ ഹോട്ടൽ ഇവർ തുടങ്ങി. ഇതോടുകൂടിയിട്ട് 95 properties ലെമൺ ട്രീക്ക് ഇന്ത്യക്കകത്ത് ഉണ്ട്, ഇന്ത്യക്ക് പുറത്തുമുണ്ട്. കൂടാതെ തന്നെ ഈ ഒരു ഹോസ്പിറ്റാലിറ്റി രംഗത്ത് വലിയൊരു ഒരു കുതിച്ച് ചാട്ടമാണ് കോവിഡിന് ശേഷം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ലെമൺ ട്രീ, ഇന്ത്യൻ ഹോട്ടൽ, താജ്, GVK, ക്ലബ് മഹേന്ദ്ര, തോമസ് കുക്ക്, ക്ലിയർ ട്രിപ്പ് തുടങ്ങിയ സ്റ്റോക്കുകൾ എല്ലാം തന്നെ
ഇത്തരത്തിലുള്ള ന്യൂസുകളുണ്ട്. ഇത് പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുള്ള ന്യൂസ് എന്ന് ഞാൻ സ്പെസിഫൈ ചെയ്ത് ഇനി നമ്മുടെ ചാനലിൽ പറയുന്നില്ല. ന്യൂസുകൾ ആണ് വാർത്തകൾ, ഈ ഒരു കമ്പനീനെ പറ്റിയുള്ള വാർത്തകളാണ് ഞാൻ ഈ ഒരു ചാനലിലൂടെ പറയുന്നത്. എച്ച് സി എൽ ടെക് എന്ന് പറയുന്ന ഐ ടി കമ്പനീനെ സംബന്ധിച്ചുള്ളൊരു വാർത്ത, ഓസ്ട്രേലിയൻ ബാങ്കിൽ നിന്നും ഇവർക്ക് ഒരു പുതിയ ഐ ടി കോൺട്രാക്ട് ലഭിച്ചു. എൻ സി സി എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനീനെ കുറിച്ചിട്ടുള്ള ന്യൂസ്, 6,300 കോടി രൂപയുടെ ഒരു കൺസ്ട്രക്ഷൻ ഓർഡർ ഇവർക്ക് കിട്ടി. ഡാംബർ ഷുഗറിൻ്റെ സി എഫ് ഒ റിസൈൻ ചെയ്തതായിട്ടുള്ളൊരു ന്യൂസ് ഉണ്ട്. കഴിഞ്ഞ ദിവസം വിപ്രോയുടെ സി എഫ് ഒ റിസൈൻ ചെയ്തത് വിപ്രോക്ക് അതൊരു ക്ഷീണമായൊരു വാർത്തയായിരുന്നു. കെ പി ഇ ഗ്രീൻ കമ്പനി 145 MW കപ്പാസിറ്റി ഉള്ള ഒരു സോളാർ പവർ പ്രൊജക്റ്റിൻ്റെ ഒരു പുതിയൊരു ഓർഡർ അവർക്ക് കിട്ടി. സിസിലോൺ എനർജിക്കും സമാനമായ രീതിയിൽ 29 MW കപ്പാസിറ്റി ഉള്ള ഒരു സോളാർ പവർ പ്രൊജക്റ്റിൻ്റെ ഓർഡർ കിട്ടി. സ്ട്രൈഡസ് ഫാർമയുടെ പുതിയ മെഡിസിന് യു എസിലെ ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. ശ്രീ രേണുക ഷുഗർ കമ്പനി അണ്ണാമലൈ ഷുഗറിലെ ഏകദേശം 235 കോടി രൂപ മുടക്കി. ആ ഒരു കമ്പനീനെ ഇവർ ഏറ്റെടുത്തു എന്നുള്ളൊരു ന്യൂസാണുള്ളത്. വിപണി സമയത്ത് ന്യൂസ് ഇതുപോലെ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. അത് നമ്മുടെ ടെലഗ്രാം ചാനലിലാണ്. ടെലഗ്രാം ചാനലിൽ നമുക്ക് ആകെ ഒറ്റ ടെലഗ്രാം ചാനലാണ് ഉള്ളൂ. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും നമ്മുടെ ചാനലിൽ ഇതുവരെ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അത് സെർച്ച് ചെയ്യരുത്, അതിൽ ക്ലിക്ക് ചെയ്ത് മാത്രം ജോയിൻ ചെയ്യുക. കാരണം നമ്മളുടെ പേരിന് സമാനമായിട്ട് സ്പാം ഗ്രൂപ്പുകൾ ഉണ്ടായേക്കാം, നിങ്ങൾ ആക്സിഡൻ്റലി അതിലൊക്കെ ജോയിൻ ചെയ്തേക്കാം, കൊല്ലാപ്പ് ഉണ്ടായേക്കാം. അതുകൊണ്ട് ക്ലിക്ക് ചെയ്ത് മാത്രം ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ശുഭ രാത്രി നേരുന്നു. നാളെ രാവിലെ ഏറെക്ക് പുത്തൻ ചൂടേറിയ ന്യൂസായിട്ട് നിങ്ങളുടെ മോർണിംഗ് കോഫിയോടൊപ്പം ഞാൻ എത്താം. ശുഭരാത്രി. താങ്ക് യു ബൈ ഓൾ.